അലൈക്കും കൈഫ ഹാലുക്കും യാ യാത്തുല്ലാബി ജൈൻ ജൈൻ അലഹമില്ല നമ്മളിന്ന് എഴുപതാമത്തെ പാഠമാണ് പേജാണ് പരിശോധിക്കുന്നത് ഈ യൂണിറ്റിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് നിങ്ങൾക്കൊരു ചിത്രം കാണാം മനോഹരമായ ഒരു ചിത്രം എന്താണ് ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ അവിടെ ആ ഒരു മരം ഇങ്ങനെ കത്തുന്നത് പോലെ തോന്നുന്നുണ്ടോ പ്രകാശമുള്ളതുപോലെ തോന്നുന്നുണ്ട് അല്ലേ അവിടെ ആ മരത്തിൽ എന്തുകൊണ്ടാണ് പ്രകാശം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിൻ്റെ തൊട്ടടുത്ത് ഏതോ ചില പക്ഷികളുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ ഇത് കത്തുന്ന മരമാണോ പ്രകാശിക്കുന്ന മരമാണോ എന്താണ് ആ മരം ഇങ്ങനെ പ്രകാശിക്കാൻ കാരണം ആരെങ്കിലും പറയോ അതെ അത് മിന്നാമിനുങ്ങാണ് എന്താണ് മിന്നാമിനുങ് മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ജീവിയാണ് വളരെ നിസ്സാരക്കാരനായ ഒരു ചെറിയ ജീവിയാണ് പക്ഷേ വെളിച്ചം നൽകുന്ന ഒരു പ്രത്യേകത ആ ജീവിക്കുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരുപാട് ജീവികളുണ്ട് ചില ജീവികൾ നമുക്ക് വലിയ ജീവികളാന്ന് തോന്നും ചില ജീവികളെ നമ്മൾ നിസ്സാരരായി കാണും പക്ഷേ ഈ ലോകത്തുള്ള ഒരു ജീവിയും നിസ്സാരക്കാരല്ല അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അവരുടേതായ പ്രത്യേകതകൾ ഉണ്ട് മനുഷ്യരായ നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലേ അതാണ് ഈ പാഠത്തിൽ നിന്നും പഠിക്കാനുള്ള ഒരു കാര്യം അപ്പോൾ ലാ തസ്ഹർ എന്നാണ് ഈ പാടത്തിൻ്റെ ഹെഡിങ് എന്താണ് ലാ തസ്ഹർ എന്ന് പറഞ്ഞാൽ നീ പരിഹസിക്കരുത് എന്നാണ് നീ കളിയാക്കരുത് എന്നാണ് ഈ പാടത്തിൻ്റെ ഹെഡിങ് ഹെഡിങ്ങിൻ്റെ അർത്ഥം അങ്ങനെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം നമുക്ക് വായിക്കുന്നതിന് മുമ്പ് വൈകുന്നേരമായി ആയ സമയത്ത് എന്ത് സംഭവിക്കും സൂര്യനൊക്കെ വെളിച്ചം കുറയും വെളിച്ചം കുറയും നമ്മൾ നേരത്തെ ഒരു ബബുഗാ ഇനെ പഠിച്ചില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ബബുകാ വൈകുന്നേരമായ സമയത്ത് പെട്ടെന്ന് ഇരുട്ട് വന്നു രാത്രിയായി അങ്ങനെ ഈ ബബുഹാ കരയാൻ തുടങ്ങി ബബുഹാ നേരത്തെ അഹങ്കാരം പറഞ്ഞിരുന്നു അല്ലേ അഹങ്കാരിയായ ബബുആാ ആയിരുന്നു കാരണം അവൻ സ്വന്തത്തെ പുകഴ്ത്തി പറഞ്ഞിരുന്നു അല്ലേ ി ജമീലുൻ മിൻഖാരി ജമീലുൻ എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ അങ്ങനെ രാത്രിയായ സമയത്ത് അവന് കരയാൻ തുടങ്ങി എന്നിട്ട് അവനെന്താ കരയാൻ കാരണം എന്ന് വെച്ചാൽ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല രാത്രിയായി ആ ഒരു ചിത്രമാണ് നിങ്ങൾ ഇവിടെ ടെക്സ്റ്റിൽ സ്ക്രീനിൽ കാണുന്നത് കണ്ടില്ലേ ബബുആാവിന് പോവാൻ പറ്റുന്നില്ല ബബുആാവിൻ്റെ കൂടെ ആരാ ഉള്ളത് ആരാണ് നേരത്തെ കളിയാക്കിയ ആ ബബുആആ കളിയാക്കിയ ഹുഫാഷ് അപ്പം ബബുആ ആ കളിയാക്കുന്ന സമയത്ത് ഹുഫാഷ് തനിക്ക് സഹായകമാവും എന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷേ താൻ കളിയാക്കിയ ഹുഫ്ഫാഷാണ് വവ്വാലാണ് തനിക്ക് രാത്രി വീട്ടിലേക്ക് പോവാൻ വേണ്ടി കൂട്ടുവന്നത് അപ്പോൾ ഹുഫാഷ് പറഞ്ഞു ബബു ആ കരയണ്ട നിൻ്റെ വീട്ടിലേക്കുള്ള വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചാണ് അവർ എന്തിനെ കാണുന്നത് മിന്നാമിനുങ്ങിനെ കാണുന്നത് മരം എങ്ങനെ പ്രകാശിക്കുന്നുണ്ട് ആ സമയത്ത് ബബുവ് ചോദിച്ചു മാ തിൽക്കയാ സുധീഖി കൂട്ടുകാരാ അതെന്താണ് അപ്പോൾ ഹുഫാഷ് പറഞ്ഞു അത് മരം പ്രകാശിക്കുകയല്ല അതൊരു ജീവിയാണ് മിന്നാമിനുങ്ങാണ് അതിൻ്റെ പേരെന്താണ് യറാ എത്തുൻ മിന്നാമിനുങ്ങിനെ അറബി പറയാം യറാ എത്തുൻ മിന്നാമിനുങ്ങുകൾ ഒരുപാടെണ്ണ ഉണ്ടെങ്കിൽ അതിന് യറാത്തുൻ എന്ന് പറയും അപ്പോൾ ഹുഫാഷ് പറഞ്ഞു കൊടുത്തു നമുക്കത് വായിച്ചു നോക്കാം തിൽക്ക ജമാഅത്തും മിനൽ യറാത് അതെന്താണ് ഒരു കൂട്ടം ജമാഅത്ത് കൂട്ടം ഒരു കൂട്ടം മിന്നാമിനുങ്ങുകളാണ് ബബുആായ ഹുന്ന സുദീഖാതുന അവയൊക്കെ നമ്മുടെ കൂട്ടുകാരാണ് നമ്മുടെ കൂട്ടുകാരാണ് തുഴത്തി ഹാദിഹിൽ ഹഷറാത്തു അന്നൂറ ഈ ഹഷറാത്ത് ഈ പാറ്റകൾ നമുക്ക് നൽകുന്നു അന്നൂറ നൂറ് പ്രകാശം വെളിച്ചം വെളിച്ചം നൽകുന്ന പാറ്റകളാണ് അവർ വലിക്കുല്ലി ഹൽക്കിൻ മീസാത്തുൻ ഷത്ത എല്ലാ സൃഷ്ടികൾക്കും മീസാത്തുൻ ഷത്ത ഷത്ത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ മീസാത്തുൻ പ്രത്യേകതകൾ ഉണ്ട് കമാ അത്വീറു അന കമാഅത് ഞാൻ രാത്രിയിൽ ഇങ്ങനെ പറക്കുന്നത് പോലെ ബബ്വാവിന് പറക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ഹുഫ്ഫാഷിന് രാത്രി പറക്കാൻ പറ്റും വവ്വാലിന് പറക്കാൻ പറ്റും അപ്പോൾ വവ്വാൽ പറഞ്ഞു ഞാൻ രാത്രി സഞ്ചരിക്കുന്നത് പോലെ ഓരോ ജീവികൾക്കും അവരുടേതായ പ്രത്യേകതകൾ ഉണ്ട് വലിതാലിക്ക അതുകൊണ്ട് ബബുആായാലസ്ഹർ മിൻ അഹദിൻ നീ ഒരാളെയും കളിയാക്കാൻ പാടില്ല എന്ന് ഹുഫ്ഫാഷ് തിരിച്ചു പറഞ്ഞു അപ്പോൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആ ബബുആആുഷിനെ കളിയാക്കി പറയുന്നതും സ്വന്തം പുകഴ്ത്തി പറയുന്നതുമായിരുന്നു അല്ലേ എന്നാൽ ഇന്ന് തിരിച്ച് ഹുഫ്വാഷ് ബബുആാവിനോട് പറഞ്ഞു നീ ഒരാളെയും കളിയാക്കാൻ പാടില്ല നിനക്കിപ്പോൾ രാത്രി കൂട്ടായത് ഞാനാണ് അതേപോലെ തന്നെ നിൻ്റെ വീട്ടിലേക്ക് വെളിച്ചം പകർന്നു തന്നത് ഈ യറാത്തുകളാണ് ജമാഅത്തും മിനൽ യറാഹത്താണ് മിന്നാമിനുകളുടെ ഒരു കൂട്ടമാണ് അതുകൊണ്ട് നീ ആരെയും ആ ഭാവിയിൽ നീ കളിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ മനസ്സിലായോ ഓരോ ജീവികൾക്കും ഓരോ മനുഷ്യനും ഓരോ പ്രത്യേകതകളുണ്ട് ആരെയും നിസ്സാരരായി കാണാൻ പാടില്ല ഇവിടെ നമ്മൾ പഠിച്ച പുതിയ പദം യറാത്തുൻ യറാത്തുൻ മിന്നാ എന്നുള്ളതാണ് അതേപോലെ തന്നെ ഹഷറാത്തുൻ പാറ്റ പാറ്റകൾ അന്നൂർ വെളിച്ചം മീസാത്തുൻ പ്രത്യേകതകൾ ശത്താ വ്യത്യസ്തമായ ലാ തസ്ഹർ നീ കളിയാക്കരുത് അപ്പോൾ ഇത്രയും പദങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം അതേപോലെ ഞാൻ ഈ പറഞ്ഞ അർത്ഥവും അതിന് നേർക്ക് എഴുതി വെക്കണം ഇനി നമുക്ക് എഴുപത്തി ഒന്നാമത്തെ പേജിലോട്ട് പോവാം അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം അഞ്ച് ചിത്രങ്ങൾ കാണാൻ പറ്റും എത്ര ചിത്രങ്ങൾ അഞ്ച് ചിത്രങ്ങൾ ഒന്നാമത്തത് ആരാണ് രണ്ടാമത്തത് വവ്വാൽ ഹുഫാഷുൻ എന്ന അറബി പറയും മൂന്നാമത്തത് ഫറാഷത്തുൻ നാലാമത്തത് ത്വാ ഊസുൻ അഞ്ചാമത്തത് ഉസ്ഫോറിൻ അല്ലേ ആണ് ഒന്നാമത്തത് മിന്നാമിനു ആണ് അല്ലേ അപ്പോൾ ഇവ ഇവയെപ്പറ്റി എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ അവർ സ്വയം പറയാണ് അവർ സ്വയം പറയുന്നതായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പം ആദ്യം യറാഴത്ത് എന്താ പറയുന്നത് നോക്കുക മിന്നാമിനുങ്ങ് എന്താ പറയുന്നത് നോക്കുക എല്ലാവരും നോക്കണേ ശ്രദ്ധിക്കണേ മിന്നാമിനുങ്ങ് പറയാണ് അന അനഹഷഷറത്തുൻ സ്വകൈറത്തുൻ അനഹഷറത്തുൻ സ്വകൈറത്തുൻ ഞാനൊരു ചെറിയ പാറ്റയാണ് ഞാനൊരു ചെറിയ പാറ്റയാണ് എന്ന് പറഞ്ഞു ആര് ആര് നമ്മുടെ ആരാ പറഞ്ഞത് ഞാനൊരു ചെറിയ പ്രാണിയാണ് എന്ന് പറയാം അല്ലെങ്കിൽ പ്രാണി എന്ന് പറയാം ഞാനൊരു ചെറിയ പ്രാണിയാണ് എന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു മിന്നാമിനുങ്ങ് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ പ്രവർത്തനം പറയുകയാണ് ഉദി ഉഫില്ലയിലി ഞാൻ രാത്രിയിൽ പ്രകാശിക്കും ഞാൻ രാത്രിയിൽ വെട്ടം നൽകും പ്രകാശം നൽകും ഞാൻ രാത്രിയിൽ പ്രകാശിക്കും ഞാനൊരു ചെറിയ പ്രാണിയാണ് അല്ലെങ്കിൽ പാറ്റയാണ് മനസ്സിലായല്ലോ ആ ഓ ആദ്യം സ്വയം പരിചയപ്പെടുത്തി എന്നിട്ട് തൻ്റെ കഴിവ് തന്നെ പറ്റിയിട്ട് ഒരു വാചകവും പറഞ്ഞു ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള നാല് നാല് പക്ഷികളെ പറ്റിയിട്ടും നമ്മൾ സ്വയം പറഞ്ഞ് എഴുതണം അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ശ്രമിച്ചു നോക്കാം ഒന്ന് അടുത്ത ധാരാ വവ്വാലാണ് അപ്പോൾ എങ്ങനെ പറയാം അന ഹുഫാഷുൻ അന ഹുഫാഷുൻ ഞാൻ വവ്വാലാണ് അപ്പോൾ എൻ്റെ പ്രവർത്തനം എന്താ എൻ്റെ പ്രവർത്തനം അത്വീറു അത്വീറു ഫില്ല ഞാൻ രാത്രിയിൽ പറന്ന് നടക്കും ജയിദൻ നന്നായി പറക്കും അപ്പോൾ വവ്വാലിനെ പറ്റി നമ്മൾ എഴുതി എങ്ങനെയാണ് എഴുതിയത് അന അന ഹുഷുൻ അത്വീറു ആ ി ജയിതൻ അതീറു ഫില്ലൈലി ജയിതൻ മനസ്സിലായല്ലോ മനസ്സിലായി ഇനി മൂന്നാമത്തത് എഴുതെഴുതാം മൂന്നാമത്തത് ആരാണ് പൂമ്പാറ്റയാണ് അല്ലേ പൂമ്പാറ്റയാണ് എങ്ങനെ എഴുതും അന ഫറാഷത്തുൻ ജമീലത്തുൻ എളുപ്പത്തിൽ എഴുതാം അന അനഫറാഷത്തുൻ ജമീലത്തുൻ വളരെ എളുപ്പല്ലേ എളുപ്പമാണ് അനഫറാഷത്തുൻ ജമീലത്തുൻ ആ പൂമ്പാറ്റയെ പറ്റി നമ്മൾ എഴുതി എന്നിട്ട് പൂമ്പാറ്റ പറയാണ് ലൗനീ ജമീലുൻ ലൗനി ജമീലുൻ ജമീലുൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഭംഗിയുള്ളത് എന്നാണ് ലൗനുൻ എന്താ നിറം ലൗനി എൻ്റെ നിറം ലൗനീ എന്ന് പറഞ്ഞാൽ എൻ്റെ നിറം ജമീലുൻ ഭംഗിയുള്ളതാണ് അപ്പോൾ പൂമ്പാറ്റയെ പറ്റിയിട്ടും നമ്മൾ എഴുതി എന്താ പൂമ്പാറ്റയെ പറ്റി എഴുതിയത് ആന ഫറാശത്തുൻ ജമീലത്തുൻ ഞാൻ ഭംഗിയുള്ള പൂമ്പാറ്റയാണ് ലൗനി ജമീലുൻ എൻ്റെ നിറം വളരെ മനോഹരമാണ് അപ്പം പൂമ്പാറ്റയെ പറ്റിയിട്ടും നമ്മൾ എഴുതി ഇനി നാലാമത്തത് ആ മയിലാണ് മയിലിന് അറബി പറയുന്നത് ത്വാഊസുൻ എന്നാണ് മയിൽ സ്വയം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആന

ഡാൻസ് ചെയ്യും ഞാൻ നന്നായി നൃത്തം ചെയ്യും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ മയിലിനെ പറ്റി മയില് പറഞ്ഞ എന്താണ് ആന ഞാൻ ത്വായിറുൻ പക്ഷിയാണ് ജമീലുൻ ഭംഗിയുള്ള പക്ഷിയാണ് അടുത്ത വരിയിൽ അർ ഞാൻ നൃത്തം ചെയ്യും ജയിതൻ നന്നായി വളരെ നന്നായി ഞാൻ നൃത്തമാടും ഡാൻസ് ചെയ്യും നൃത്തം ചെയ്യും മനസ്സിലായല്ലോ അവസാനത്തത് വളരെ സിമ്പിളാണ് അന കുരുവി പറയാണ് വസ്ഫൂർ അല്ലേ അന ത്വായിറുൻ സ്വഗൈറുൻ വസ്ഫൂർ പറയാണ് അന ത്വ ഇറുൻ ഞാനൊരു പക്ഷിയാണ് സ്വകൈറുൻ ചെറിയ ഒരു പക്ഷിയാണ് ഞാൻ ഒരു കുഞ്ഞു പക്ഷിയാണ് ഞാൻ ഏഹ് അന ത്വാ ഇറുൻ സ്വകൈറുൻ ചെറിയ പക്ഷിയാണ് ഞാൻ ലൗനി എൻ്റെ നിറവും ലൗനി ജമീലുൻ എൻ്റെ നിറം ഭംഗിയുള്ളതാണ് ലൗനി ജമീലുൻ എൻ്റെ നിറം ഭംഗിയുള്ളതാണ് അപ്പോൾ ഇത്രയും സംഗതികൾ സാറ് പറഞ്ഞു തന്നു നിങ്ങൾ സ്വയം എഴുതണം ഒരു തവണ കൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കുക അന അനഹു ഫാഷുൻ അത് ജഹീതൻ അടുത്ത വരിയിൽ അന മുല അന അനഫറാഷത്തുൻ ജമീലത്തുൻ ഞാൻ ഭംഗിയുള്ള പൂമ്പാറ്റയാണ് അടുത്ത വരിയിൽ ലൗനി ജമീലുൻ എൻ്റെ നിറം ഭംഗിയുള്ളതാണ് അടുത്തത് അനത്വായിറുൻ ജമീലുൻ അർക്കുസു ജയിതൻ അടുത്തത് അനത്വായിറുൻ സ്വകൈറുൻ ലൗനി ജമീലുൻ ഇത്രയും മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും എഴുതിയിട്ട് എഴുപത്തി ഒന്നാമത്തെ പേജിൽ ഇത്രയും എഴുതിയ ശേഷം ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം എഴുപതാമത്തെ പേജിലുള്ള സാറ് പറഞ്ഞിട്ടുള്ള പുതിയ പദങ്ങളൊക്കെ അറബിയും അതിൻ്റെ അർത്ഥവും എഴുതി വെക്കുകയും വേണം അപ്പോൾ എഴുപതാമത്തെ പേജിലുള്ള ഈ വാക്കർത്ഥങ്ങളും അതിൻ്റെ മലയാളവും അർത്ഥവും എഴുതിയ നോട്ട്ബുക്കിലെ പേജും എഴുപത്തി ഒന്നാമത്തെ പേജിലെ ഇത് പൂരിപ്പിച്ച ഈ വാചകങ്ങളടങ്ങിയ എഴുപത്തൊന്നാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിലെ എഴുപത്തൊന്നാമത്തെ പേജും എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം ഇൻഷാ അസലാം അടുത്ത ക്ലാസ്സിൽ കാണാം അസലേക്കും